ഹലോ ഗേസ്, വെൽക്കം മൈ ന്യൂ ചാനൽ. എൽ ജി ടി എ ചാനൽ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. സ്വർഗ്ഗ കൊടുത്താൽ ഓക്കെ. നമ്മൾ കഴിഞ്ഞിട്ട് വീഡിയോ നമ്മൾ ഗോൾഡ് നമ്പറിങ് ആണൊക്കെ സ്റ്റീൽ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പുറകിൽ കിടക്കുന്ന ഒരു ഡ്രഗ് ഡീലറിൻ്റെ കയ്യിൽ നിന്നാണ് സ്റ്റീൽ ചെയ്ത്. നമ്മൾ റൈഡറിൻ്റെ അടുത്ത് കോൺടാക്ടിങ് ആരൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഗേസ് ഇവിടെ ഗ്രോസറിന് അടുത്ത് കയറി പറ്റാതൊക്കെ ചെറിയൊരു പ്ലാനിങ് ആരൊക്കെയാണ് അങ്ങേറുത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് മെയിൻ ആയിട്ട് അത്ര കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചുള്ളൂ ഗേസ്. ഓക്കെ, അപ്പോൾ നല്ല നമ്മൾ വണ്ടിയും ആരൊക്കെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കണ്ടീഷൻ ആരൊക്കെ. അപ്പോൾ എന്താ റൈഡർ മച്ചാൽ ലൊക്കേഷൻ ആരൊക്കെ അയച്ചിട്ട് പ്ലീസ് വണ്ടിയും ആരൊക്കെ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മൾ പ്ലാനിങ് ആരൊക്കെ എന്താണെന്ന് വെച്ചിട്ടാണ്, ഈ ഒരു വണ്ടിയുടെ പാർട്സ് മൊത്തം ഗോൾഡ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ട് എന്താ ഇതിൻ്റെ സെയിം മോഡലിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രഷ് റീപ്ലേസ് ചെയ്യും ഗേസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വണ്ടിയായിട്ട് യൂസ് ചെയ്തപ്പോൾ ഇഷ്ടം പോലെ ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടും ഗേസ്. ഓക്കെ, അത്യാവശ്യം നല്ല കിഡിലും വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഗേസ്. അതേപോലെ തന്നെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഡയമണ്ടിൻ്റെ കോട്ടിങ് കാര്യങ്ങളൊക്കെ എല്ലാ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഗേസ്. അപ്പോൾ റൈഡർ മച്ചത്തൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത്. ഓക്കെ സർ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റൈഡർ മച്ചാ ആഴ്ച ലൊക്കേഷനിൽ പോകാം. അത്യാവശ്യം നല്ല സ്പീഡും കാലൊക്കെ കയറുന്ന വണ്ടിയും കാലൊക്കെയാണ് കേസ്. ഇതേപോലത്തെ വണ്ടി നമുക്കും ഉണ്ടെന്ന്, പക്ഷേ അതൊക്കെ എവിടെ ഒന്നും ഐഡിയ ഇല്ല കേസ്. ഓക്കെ, നമുക്ക് നേരെ എന്താ ആ ലൊക്കേഷൻ പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണിക്കുന്ന സബ് ചെയ്തേക്കാം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കാലൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുന്നത്. അതേപോലെ നേരെ ഇനി കത്തിച്ചാണ്ട് ആ ലൊക്കേഷൻ പോകുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ദൂരം കാലൊക്കെ ഉണ്ട് കേസ്. ഓക്കെ ഓക്കെ, നമ്മൾ റൈഡർ മച്ചൻ തന്നെ നമ്മുടെ ലൊക്കേഷൻ ഏകദേശം എത്രയൊക്കെ ഉണ്ട്. ഓക്കെ, ആ ലൊക്കേഷൻ അനുസരിച്ച് ഈ ഒരു വീട്ടിലാണ് കേസ് നിർത്തിടാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ റൈഡർ മച്ചൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് സ്ഥലവും കാലൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തായാലും കിട്ടിലും ഗ്യാരേജും കാലൊക്കെ പണിയെന്നാണ് നമ്മളെ റൈഡർ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് വണ്ടിയും കാലൊക്കെ ബാക്ക് എടുത്തിട്ട് കേസ് നമ്മളെ റൈഡർ പറയുന്ന വീടും കാലൊക്കെ ആവാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ റൈഡർ അധിക സ്ഥലത്തും പരിചയം കാലൊക്കെ ചെയ്ത് വെക്കും കേസ് ആൾക്കാരുടെ ഇടയിൽ. ഇങ്ങനത്തെ ചെറിയ ആവശ്യം കാലൊക്കെ വന്നാലും ഇവിടെ വണ്ടിയും കാലൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവിടെ വണ്ടിയും കാലൊക്കെ നിർത്തിട്ട് കേസ്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് വണ്ടിയും കാലൊന്നും ഇല്ലാന്നട്ടെ തോന്നുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് വണ്ടിയും കാലൊക്കെ ബാക്ക് എടുത്ത് പതിയെ പാർക്ക് ചെയ്തിട്ട് വെളിയിൽ ഇറങ്ങി വരട്ടെ കേസ്. ഓക്കെ, അപ്പോൾ വണ്ടിയും കാലൊക്കെ അവിടെ സേഫ് ആക്കാറും. നമുക്കൊരു കോളും കാലൊക്കെ വന്നു കേസ്. സംഭവം ആരാണെന്ന് വെച്ചാണ് നമ്മളെന്തെങ്കിലും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു വൈൻവുഡിൻ്റെ ലൊക്കേഷനിലുള്ള വീടും കാലൊക്കെ നമ്മൾ വിൽക്കാനുള്ള പ്ലാനിങ് കാലൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീലറും കാലൊക്കെ വിളിച്ചപ്പോൾ ക്യാഷും കാലൊക്കെ കൊണ്ട് തരണമെന്ന് പറഞ്ഞാൽ മതി നമ്മളോട് പറഞ്ഞിട്ട് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഉടനെ തന്നെ സെയിലിംഗ് കാലൊക്കെ ചെയ്യണം കേസ്. ഓക്കെ, അതേപോലെ നമുക്ക് കാർ ഷോറൂമിൽ ഒരു ഓർഡർ കാലൊക്കെ ഉണ്ട് കേസ്. നമുക്കെന്ന് വെച്ചാൽ അതൊന്ന് പോയി അറ്റൻഡ് ചെയ്യുക. ഏത് വണ്ടിയാണ് ഒരു ഐഡിയ ഇല്ല. നമ്മൾ റൈഡർ മച്ചാൻ അവിടെ ഉണ്ടാവാനാണ് ചാൻസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു വണ്ടിയും കാലൊക്കെ സ്റ്റീറ്റ് ചെയ്തിട്ട് പോകാം കേസ്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഓ, എൻ്റെ പൊന്നെ ആ ഒരു വണ്ടിയും കാലൊക്കെ പോയി കേസ്. ഓക്കെ, ഒരു കെ ടി എം ഡൂക്ക് 390 കാലൊക്കെ കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഇത് എടുത്തിട്ട് പോകട്ടോ. ഇവിടെ അടുത്ത് തന്നെ നമ്മളെ കാർ ഷോറൂമിൻ്റെ ലൊക്കേഷൻ കാലൊക്കെ. ഓക്കെ, നമുക്ക് നേരെ ഇനി നമ്മൾ കാർ ഷോറൂമിലോട്ട് ജസ്റ്റ് കത്തിച്ച് പോരട്ടെ കേസ്. ഓക്കെ, നമ്മളെ കാർ ഷോറൂമിൻ്റെ ലൊക്കേഷനിൽ എത്തി കേസ്. നമുക്ക് നേരെ ഇനി നമ്മളെ എന്താ ഏതാണ് വണ്ടീൻ്റെ ഓർഡറും കാലൊക്കെ ജസ്റ്റ് നോക്കട്ടെ കേസ്. ഓക്കെ, നമ്മൾ റൈഡർ മച്ച അവിടെ ഉണ്ട് കേസ്. നമുക്ക് ജസ്റ്റ് ഈ ഒരു വണ്ടിയും കാലൊക്കെ അവിടെ നിർത്തിയിട്ട് നമ്മുടെ ഡോക്കും കാലം നല്ല കേസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് റൈഡറിനോട് കാലം ചോദിച്ചാൽ ഏത് വണ്ടിക്കാണ് ഓർഡറും കാലിലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ റൈഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർഡ് റാപ്റ്റർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, റൈഡർ മച്ച അതിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്ത് നിൽക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ റൈഡറിനോട് ചോദിച്ചു ചോദിച്ചാൽ എന്താണ് അവിടെ സ്ഥലവും കാലൊക്കെ എടുത്ത് എന്താണ് പ്ലാനും ഒക്കെ. ഓക്കെ, അപ്പോൾ റൈഡർ പറഞ്ഞിട്ടാണ് അവർ ചെറിയൊരു എന്താ ഗ്യാരേജും കാലൊക്കെ പണിയാനുള്ള പ്ലാനും കാലൊക്കെ. നമ്മൾ ഈ ഒരു കാർ ഷോറൂമിന് വലിയ സെറ്റപ്പും കാലൊന്നും ഇല്ല. ഇതിൻ്റെ വർക്കിംഗ് ഏരിയയും കാലൊക്കെ അപ്പോൾ നമ്മൾ അഫർട്ട് ആയിരുന്നു വെക്കണത്. അവിടെ നമ്മൾ വണ്ടിയും കാലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് പറഞ്ഞിട്ട് നമ്മൾ റൈഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആവശ്യത്തിനുള്ള ഹെലിപ്പാഡ് സെറ്റപ്പ് ഒക്കെ നമ്മൾ കാർ ഷോറൂമിൻ്റെ മേലുണ്ട് കേസ്. അതുകൊണ്ട് പേടിക്കാനല്ലേ എന്താ കാർഗോ ബബ്ബ് വഴി നമുക്ക് എന്തായാലും ഇവിടെ എത്തി കേസ്. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ഏരിയയും കൂടി ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെയും വേണമെങ്കിൽ നിർത്തിയിട്ട് വണ്ടിയും കാലൊക്കെ ഇറക്കുന്നുണ്ട്. സിമ്പിളാണ് എക്സ്പോർട്ടിങ്ങിൻ്റെ ഒക്കെ പരിപാടിയും കാലൊക്കെ കേട്ടോ. ഓക്കെ, നമുക്ക് എന്നാലും നേരെ നമ്മൾ ഈ ഒരു വണ്ടിയും കാലൊക്കെ സെയിൽ ചെയ്യൽ പരിപാടിയും കാലൊക്കെ നോക്കി കേസ്. ലൊക്കേഷൻ അനുസരിച്ച് കുറച്ച് ദൂരം ഉള്ളൂ കേസ്. നമുക്ക് എന്നാലും നേരെ നമ്മളെ എന്താ ഈ ഒരു ഡീലറിൻ്റെ അടുത്തേക്ക് പോകുക കേസ്. ഓക്കെ ഓക്കെ, നമ്മളേശം ആ ഒരു ലൊക്കേഷനിൽ എത്തി കേസ്. ഓക്കെ, അവിടെ ഏകദേശം എന്താ അടുക്കാർ അയക്കുന്നുണ്ട് കേസ്. വീടും കാലൊക്കെ ഇതിൻ്റെ പുറക് വശത്താണ്. നമുക്കെന്താ വെച്ചാൽ ചുറ്റി വരട്ടെ കേസ്. ഓക്കെ, അപ്പോൾ തരും എന്താ ക്യാഷ് ഓൺ ഡെലിവറിയും കാലം നല്ല കേസ്. എന്താ പേയ്മെൻറ്റും കാലൊക്കെ ഓൺലൈനിൽ അടച്ച് തീർത്തു. അപ്പോൾ വണ്ടിയും കാലൊക്കെ അവിടെ ചെന്ന് പാർക്ക് ചെയ്ത് പോകുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ അനുസരിച്ച് ഈ ഒരു വീടാണ് തോന്നുന്നത് കേസ്. ഓക്കെ ഓക്കെ ഗേസ്, ഒരു സീനും കാലൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ നമ്മളെ ലംബോർഗിനിയും കാലിലൊക്കെ കൊടുത്ത് വെച്ച സ്ഥലവും കാലിലൊക്കെയാണ്. ഓക്കെ, നമുക്കെന്നാൽ ജസ്റ്റ് ഈ വണ്ടിയും കാലിലൊക്കെ അകത്ത്. ഓക്കെ, ഇതാട്ടെ ഗേസ് നമ്മളെ ലംബോർഗിനിയും കാലിലൊക്കെ. ഓക്കെ, എന്തോ ഒരു സീനും കാലൊക്കെ ഉണ്ടല്ലോ ഗേസ്. നമ്മൾ ജസ്റ്റ് റൈഡറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചോദിക്കട്ടെ ഗേസ്. ഓക്കെ, അപ്പോൾ റൈഡർ മച്ചൻ പറഞ്ഞിട്ടാണെങ്കിൽ ആ ലൊക്കേഷൻ തന്നെയാണ് വണ്ടിയും കാലൊക്കെ സെയിൽ. അതുകൊണ്ട് ഞാൻ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ കാലൊക്കെ തരാൻ പറ്റിയെന്നാട്ടോ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ പുള്ളിക്കാരൻ എന്താ ഈ ഒരു വണ്ടിയും കൂടി വേണമെന്നാട്ടോ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ രണ്ട് വണ്ടി ഒരുമിച്ച് കൊണ്ടുപോയാൽ മതി കേസ്. ഈ ഒരു വണ്ടി ഇതിന് എങ്ങനെ ഇവിടെ പാർക്ക് ചെയ്യും? ഓക്കെ, ഞാനും കരുതി കേസ് ഇതെന്താണ് ഈ രണ്ടും സെയിം ലൊക്കേഷൻ കാലിലൊക്കെ. ഓ, എൻ്റെ മോനെ, വണ്ടി എടുക്കരുത് ഫ്രാങ്ക്ലിൻ. നമുക്ക് ജസ്റ്റ് വണ്ടിയും കാലൊക്കെ ഇവിടെ തിരിച്ചിട കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ലംബോർഗിനിനുള്ളിൽ പാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്തായാലും എന്താ ഈ ലൊക്കേഷനിൽ വണ്ടിയും കാലൊക്കെ ഇടാൻ വേണ്ടി പറ്റില്ല കേസ്. ഗ്യാരേജ് നമുക്ക് ജസ്റ്റ് വണ്ടിയും കാലൊക്കെ
ഇവിടെ നിർത്തിയിട്ട് നമുക്ക് എന്തായാലും ഇറങ്ങിപ്പോവാം ഗീസ്. ഓക്കെ, റൈഡറിന് ഫ്രണ്ടിൽ നമ്മൾ കണ്ടില്ല ഗീസ്. ഓക്കെ, പുള്ളിക്കാൻ അകത്തം തോന്നണം. വണ്ടിയും കാലൊക്കെ എന്താ ഡെലിവറി ആയത് നമ്മളെ റൈഡർ മച്ചൻ വിളിച്ച് പറഞ്ഞോളും ഗീസ്. ഇനി നമുക്ക് എന്തായാലും ഒരു വണ്ടിയും കാലൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള ഗീസ്. നമുക്ക് എന്താ ജസ്റ്റ് ഒരു വണ്ടിയും കാലിലൊക്കെ എടുത്തുകൊണ്ട് പോകണം. ഒരു ബൈക്കും കാലിലൊക്കെ ഉണ്ട്. നമുക്ക് എന്താ ജസ്റ്റ് ഇത് സ്റ്റീൽ ചെയ്തിട്ട് പോകാം ഗീസ്. ഓക്കെ, അപ്പോൾ ലംബോർഗിനി കാലം നമ്മൾ സ്റ്റീൽ ചെയ്യുന്നത് അതൊക്കെ അവന്മാർ റിച്ച് ടീംസൊക്കെയാണ് ഗീസ്. നമുക്ക് എന്താ വെച്ചാൽ നേരെ നമ്മളെ എന്താ കാർസ് നമുക്കൊന്ന് തിരിച്ചു പോയി ദിവസം നമ്മൾ ലെസ്റ്ററിനൊക്കെ കണ്ടിട്ട്. ഓക്കെ, നമുക്ക് നേരെ ഓ എൻ്റെ പൊന്നെ എപ്പോട്ടെ നോക്കിയാൽ ലംബോർഗിനിയാണുള്ള ഗീസ്. നമുക്ക് എന്തായാലും നേരെ നമ്മളെ എന്താ ലെസ്റ്ററിനെ ലൊക്കേഷൻ പോകുക. കാർസ് നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മൾ പോകണില്ല. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു കോളും കാലൊക്കെ വരുന്നുണ്ട് ഗീസ്. നമുക്ക് എന്താ ജസ്റ്റ് എന്താ വിളിച്ച് നോക്കട്ടെ ആരാന്ന്. ഓക്കെ ഓക്കെ, നമ്മൾ എന്തായാലും കോളും കാലൊക്കെ എടുത്ത് ഗീസ്. സംഭവം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ പോലീസ് ഓഫീസറാണ് അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞിട്ട് ഗീസ്. ഓക്കെ, എന്താണ് സീനെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചുരുത്താൻ വേണ്ടി പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചെയ്യുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത കാണാം ഗീസ്. അതേപോലെ എല്ലാവർക്കും ബൈ.